ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബെൻക്യുവിൻ്റെ MX535P എന്ന മികച്ച ക്വാളിറ്റിയുള്ള XGA DLP പ്രൊജക്ടറാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഇത് ഒരു ബിസിനസ് പ്രൊജക്ടറാണ്, ഹോം തിയേറ്ററായും ഉപയോഗിക്കാം. പ്രൊഡക്റ്റിൻ്റെ MRP വരുന്നത് 37,500 രൂപയാണ്. ഷോറൂമിൽ നിന്നും 30,000 രൂപയ്ക്കാണ് ഇത് വാങ്ങിച്ചിട്ടുള്ളത്. എല്ലാവരെയും പോലെ ഞാനും ഒരു ഹോം തിയേറ്റർ മനസ്സിൽ കൊണ്ടുനടക്കുന്ന ആളാണ്. 65 ഇഞ്ചിൻ്റെ TV ആണോ അതോ ഒരു പ്രൊജക്ടർ ആണോ വേണ്ടത് എന്നതാണ് പ്രധാന വിഷയം. അതിൻ്റെ ഭാഗമായാണ് ഈ പ്രൊജക്ടർ അൺബോക്സ് ചെയ്യുകയും ടെസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നത്. ഇത് ഞാൻ വാങ്ങിയതല്ല. ഈ പ്രൊജക്ടറിൻ്റെ ഗുണദോഷങ്ങളടക്കം മനസ്സിലാക്കുന്നതിനായി വീഡിയോ അവസാനം വരെയും കാണുക. പ്രൊജക്ടർ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങളും അതേപോലെ ഒരു പ്രൊജക്ടറാണോ ബിഗ് സ്ക്രീൻ TV ആണോ ഹോം തിയേറ്ററിന് നല്ലത് എന്നതും നമുക്ക് മറ്റൊരു വീഡിയോയിൽ പരിശോധിക്കാം. പ്രൊഡക്റ്റിനോടൊപ്പം നമുക്ക് പ്രൊജക്ടർ, റിമോട്ട്, ബാറ്ററി, പവർ കോഡ്, അതുപോലെ തന്നെ HDMI കേബിൾ തുടങ്ങിയവ ലഭിക്കും. ഈ പ്രൊജക്ടറിൻ്റെ വീതി, നീളം, ഉയരം എന്നിവ യഥാക്രമം 24.1 × 33.2 × 9.9 cm ആണ്. വെയ്റ്റ് 2.38 kg ആണ്. വെള്ള നിറത്തിലുള്ള വളരെ ഗ്ലോസിയായ ഒരു സർഫേസാണ് പ്രൊജക്ടറിൻ്റേത്. കൂടാതെ ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് എന്നുള്ളത് കൊണ്ട് തന്നെ കേസിനൊരു പ്രീമിയം ലുക്കുണ്ട്. പ്രൊജക്ടറിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഫൂട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും. അത് വലിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇമേജിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഈ ലിവർ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരാനും സാധിക്കും. പ്രൊജക്ടറിൻ്റെ പുറകുഭാഗം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു മിനി USB പോർട്ട് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ 2 VGA പോർട്ടുകളും ഉണ്ട്. പവർ കോഡ് കൊടുക്കുന്നതിനുള്ള ഓപ്ഷനാണ് ബ്ലാക്ക് കളറിൽ കാണുന്നത്. VGA പോർട്ടുകൾ ഇന്ന് അത്ര റെലവൻ്റ് ആണെന്ന് തോന്നുന്നില്ല. 2 HDMI പോർട്ടുകൾ ഉള്ളത് കൊണ്ട് തന്നെ ഒന്നിൽ കൂടുതൽ ഡിവൈസ് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. 2 ഓഡിയോ ഇൻ ആൻഡ് ഔട്ട് ജാക്കുകളുണ്ട്. ടെക്സസ് ഇൻസ്ട്രുമെന്റ്സിന്റെ DLP ലോഗോയും കാണാം. പ്രൊജക്ടറിന്റെ മുകൾ ഭാഗം നോക്കുകയാണെങ്കിൽ റിമോട്ടിലുള്ള ഓൾമോസ്റ്റ് എല്ലാ ഫംഗ്ഷനുകളും നമുക്ക് പ്രൊജക്ടറിൽ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ പവറിന്റെയും മറ്റും ഇൻഡിക്കേറ്റർ ലൈറ്റുകൾ ഇവിടെ കാണാൻ സാധിക്കും. ലെൻസിന്റെ ഫോക്കസും അതേപോലെ തന്നെ സൂമിനുമുള്ള 2 ഓപ്ഷനുകൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് കാണാം. സൂം ചെയ്തതിന് ശേഷം ഫോക്കസ് അഡ്ജസ്റ്റ് ചെയ്യുന്ന സമയത്ത് ലെൻസിൻ്റെ മൂവ്മെൻറ്റ് വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാവുന്നതാണ്. ഇനി നമുക്ക് പ്രൊജക്ടറിൻ്റെ ക്വാളിറ്റി എങ്ങനെയുണ്ടെന്ന് പരിശോധിക്കാം. അതിനായിട്ട് നമ്മൾ ആദ്യം HDMI കേബിൾ കണക്ട് ചെയ്യുക. ലാപ്ടോപ്പിലാണ് നമ്മൾ കണക്ഷൻ കൊടുക്കുന്നത്. അതുപോലെ തന്നെ പവർ കോഡും കണക്ട് ചെയ്യാം. പവർ ഓണാക്കി കഴിഞ്ഞാൽ പ്രൊജക്ടർ നമുക്ക് സ്വിച്ച് ഓൺ ചെയ്യാം. അത് റിമോട്ടിലോ അല്ലെങ്കിൽ പ്രൊജക്ടറിൽ തന്നെയോ ചെയ്യാം. 3600 ANSI ലുമെൻസിൻ്റെ ഹൈ ബ്രൈറ്റ് ഡിസ്പ്ലേ ആണ് നമ്മൾ കാണുന്നത്. നല്ല ബ്രൈറ്റ്നെസ് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു മികച്ച പിക്ചർ ക്വാളിറ്റി നമുക്ക് പ്രൊജക്ടറിൽ നിന്ന് ലഭിക്കുകയുള്ളൂ. ഒരു പ്രൊജക്ടർ വാങ്ങുന്ന സമയത്ത് നിങ്ങൾ ലുമിൻസ് നോക്കാതെ ANSI ലുമിൻസ് നോക്കിയിട്ട് വേണം വാങ്ങിക്കാൻ. ഈ കാര്യം അടുത്ത വീഡിയോയിൽ വിശദമായി നമുക്ക് നോക്കാം. 4:3 എന്നതാണ് ഈ പ്രൊജക്ടറിൻ്റെ നെയ്വ് റേഷ്യോ എന്ന് പറയുന്നത്. പ്രൊജക്ടറിന് സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഒരു ഡിസ്പ്ലേ റേഷ്യോ ആണ് നെയ്വ് റേഷ്യോ. ഇത് ഒരു ബിസിനസ് പ്രൊജക്ടറാണെന്ന് നേരത്തെ പറഞ്ഞല്ലോ. ഈ റൂമിൻ്റെ പരമാവധി സാധ്യത കണക്കിലെടുത്തുകൊണ്ട് 11.5 ദൂരത്തു നിന്നാണ് പ്രൊജക്ടർ ത്രോ ചെയ്യുന്നത്. 11.5 ദൂരത്തു നിന്ന് നമുക്ക് 88 ഇഞ്ചിൻ്റെ ഒരു വലിയ സ്ക്രീനാണ് ലഭിക്കുന്നത്. ഇവിടെ 8 അടിയിൽ നിന്ന് 63 ഇഞ്ച് ഡിസ്പ്ലേ ആണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അതുപോലെ 10 അടി ദൂരത്തു നിന്ന് നമുക്ക് 78 ഇഞ്ചിൻ്റെ ഒരു വലിയ സ്ക്രീൻ ലഭിക്കുന്നതാണ്. 60 ഇഞ്ച് മുതൽ 300 ഇഞ്ച് വരെയുള്ള ക്ലിയർ ഇമേജാണ് കമ്പനി വാഗ്ദാനം ചെയ്യുന്നത്. പക്ഷേ എൻ്റെ ഒരു അനുഭവത്തിൽ നമ്മളൊരു 10 അടിക്കും 12 അടിക്കും ഇടയിലായിരിക്കും ഏറ്റവും നല്ല ഒരു ഇമേജ് ഇതിൽ നിന്ന് കിട്ടുക എന്നുള്ളതാണ്. ലാപ്ടോപ്പ് കണക്ട് ചെയ്ത സമയത്ത് ഡിസ്പ്ലേ 16:9 എന്ന ഫോർമാറ്റിലേക്ക് മാറിയിട്ടുണ്ട്. 11.5 അടിയിൽ നിന്ന് നമുക്ക് ഡയഗണലായി 80 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ആണ് ഇപ്പോൾ കാണുന്നത്. കൂടാതെ മറ്റ് ഫോർമാറ്റുകളും നമുക്ക് സെലക്ഷന് ലഭ്യമാണ്. റിമോട്ടിലെ ആസ്പെക്ട് റേഷ്യോസ് എന്ന ബട്ടൺ ഞെക്കിക്കഴിഞ്ഞാൽ 5 വ്യത്യസ്ത ആസ്പെക്ട് റേഷ്യോസ് നമുക്ക് ലഭിക്കും. ഇപ്പോൾ 16:9 എന്ന ആസ്പെക്ട് റേഷ്യോയിലാണ് ഉള്ളത്. ഒരു പ്രാവശ്യം കൂടി ഞെക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് 16:10 എന്ന ആസ്പെക്ട് റേഷ്യോയിലേക്ക് മാറും. വീണ്ടും പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോ മോഡിലേക്ക് മാറുന്നു. അടുത്ത പ്രാവശ്യം റിയൽ എന്ന മോഡാണ് നമുക്ക് കാണാൻ സാധിക്കുക. കാര്യമായ ചേഞ്ച് ഡിസ്പ്ലേയിൽ വരുന്നില്ല. വീണ്ടും നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ 4:3 എന്ന നെയ്വ് ആസ്പെക്ട് റേഷ്യോയിലേക്ക് മാറുന്നതായിട്ട് കാണാം. 15,000:1 എന്ന ഹൈ കോൺട്രാസ്റ്റ് റേഷ്യോ ആണ് ഈ പ്രൊജക്ടറിനുള്ളത്. വളരെ നല്ല ബ്ലാക്ക് ലെവലാണ്. അതോടൊപ്പം തന്നെ ഡീറ്റെയിൽസ് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. DLP ടെക്നോളജിയാണ് ഈ പ്രൊജക്ടർ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ മികച്ച പിക്ചർ ക്വാളിറ്റിയും കളറുകളും നമുക്ക് ലഭിക്കും. ഇതൊരു HD പ്രൊജക്ടറാണ്. ഈ പ്രൊജക്ടറിൻ്റെ റെസൊല്യൂഷൻ XGA 10:24 × 768 pixel ആണ്.
1.07 billion കളേഴ്സ് ആണ് പ്രൊജക്ടർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വളരെ പഞ്ചി ആയിട്ടുള്ള കളേഴ്സ് ആണ് നമുക്ക് ഡിസ്പ്ലേയിൽ കാണാൻ സാധിക്കുക. ഈ പ്രൊജക്ടറിന്റെ മറ്റൊരു ഫീച്ചറാണ് സ്മാർട്ട് ഇക്കോ മോഡ്. ലാമ്പ് പവർ 70% വരെ സേവ് ചെയ്യാൻ സാധിക്കുന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. സ്റ്റാൻഡ് ബൈ മോഡിൽ പ്രൊജക്ടർ ആകുന്ന സമയത്ത് ഇക്കോ മോഡിന്റെ മെസ്സേജ് നമുക്ക് കാണാൻ സാധിക്കും. സ്മാർട്ട് ഇക്കോ മോഡിൽ 15,000 hours വരെ ലാമ്പ് ലൈഫ് ആണ് ഈ മോഡലിന് കമ്പനി വാഗ്ദാനം ചെയ്യുന്നത്. ഈ മോഡലിന്റെ മറ്റൊരു പ്രത്യേകതയാണ് ഡീറ്റെയിൽഡ് ഇൻഫോഗ്രാഫിക് മോഡ്. ടെക്സ്റ്റും ഗ്രാഫിക്കും ഒക്കെ വളരെ ഡീറ്റെയിൽഡ് ആയി കാണുന്നതിന് ഇതുമൂലം സാധിക്കും. നിങ്ങൾ സ്ക്രീനായി ചുമർ ആണ് ഉപയോഗിക്കുന്നത് എന്നിരിക്കട്ടെ, നിങ്ങൾക്ക് വെളുത്ത ചുമർ ഇല്ലെങ്കിൽ പോലും ബെൻക്യൂവിന്റെ വാൾ കളർ മോഡ് ഉള്ളതുകൊണ്ട് ലൈറ്റ് അല്ലെങ്കിൽ ബ്രൈറ്റ് ആയിട്ടുള്ള കളറുകൾ ചെയ്തിട്ടുള്ള ചുമരുകളിൽ പോലും വളരെ ഈസി ആയി നമുക്ക് വീഡിയോ പ്രദർശിപ്പിക്കാൻ സാധിക്കും. ബീജ് കളറും വൈറ്റ് കളറുമുള്ള ചുവരിൽ ചെയ്ത വീഡിയോ ആണിത്. പ്രകാശത്തിന്റെ അളവിൽ വ്യത്യാസമുണ്ട്, പക്ഷേ കളർ റീപ്രൊഡക്ഷനിൽ കാര്യമായ വ്യത്യാസമില്ല. കൂടാതെ HDMI കണക്ടിവിറ്റി ഉള്ളതുകൊണ്ട് വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള ഡാറ്റ ട്രാൻസ്ഫർ പോസിബിൾ ആണ്. നമ്മൾ തിയേറ്ററിൽ കാണുന്ന 2.35:1 എന്ന സിനിമാറ്റിക് ആസ്പെക്ട് റേഷ്യോ ആണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത്. ഡിസ്പ്ലേ അല്ലെങ്കിൽ പിക്സലുകൾ മുഴുവനായും ഉപയോഗിക്കുന്നില്ല എന്നൊരു പരിമിതി ഇവിടെയുണ്ട്. ഈ റഷ്യയിൽ 76 inch ഒരു സ്ക്രീനാണ് ഡയഗണലായി 11.5 inch ദൂരത്തു നിന്നും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. MI Note 7 Pro മൊബൈൽ ക്യാമിലാണ് ഈ വീഡിയോ എടുക്കുന്നത്. വീഡിയോയിൽ കാണുന്ന വെളിച്ചത്തിന്റെ ആദ്യപ്രസരമോ കളർ വേരിയേഷനോ ഉണ്ടെങ്കിൽ അത് ക്യാമറയുടെ സാങ്കേതിക പരിമിതിയാണെന്ന് പ്രത്യേകം പറയട്ടെ, അല്ലാതെ പ്രൊജക്ടറിൻ്റെതല്ല. വളരെ മികച്ച ദൃശ്യഭംഗിയാണ് ഈ പ്രൊജക്ടർ നൽകുന്നത് എന്ന് ഉറപ്പു പറയാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ കാണുന്നത് യൂട്യൂബിലെ HD വീഡിയോ ആണ്. ഇൻട്രോയിൽ നിങ്ങൾ കണ്ടത് യൂട്യൂബിലെ തന്നെ 4K വീഡിയോ സാമ്പിളുകളാണ്. ആമസോൺ പ്രൈമിലെ വീഡിയോസാണ് നമ്മളിപ്പോൾ കാണുന്നത്. നമ്മുടെ പ്രൊജക്ടർ HD ആണെങ്കിലും UHD ക്വാളിറ്റിയുള്ള ഈ വീഡിയോയുടെ ദൃശ്യഭംഗി ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് നേരിട്ട് കാണാൻ സാധിക്കും. പ്രൊജക്ടർ അല്ലെങ്കിൽ ഡിസ്പ്ലേ 16:9 ആണെങ്കിലും 4:3 ആണെങ്കിലും അതിനകത്ത് മൂവീസ് നമ്മൾ 2.35:1 എന്ന സിനിമാറ്റിക് ആസ്പെക്ട് റേഷ്യോയിൽ കാണുമ്പോൾ, അതായത് പ്രൊജക്ടറിൻ്റെ മുഴുവൻ പിക്സലുകളോ അല്ലെങ്കിൽ കപ്പാസിറ്റിയോ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നില്ല എന്നാണ്. മുകൾ ഭാഗത്ത് പ്രൊജക്ടറിൻ്റെ ഡിസ്പ്ലേയിൽ യൂട്ടിലൈസ് ചെയ്യാത്ത ഏരിയ ഹൊറിസോണ്ടൽ ബാറായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ താഴെ ഭാഗത്തും ഇതേ ഹൊറിസോണ്ടൽ ബാറിലുണ്ടായിരിക്കും. അപ്പോൾ ഇത്രയും കപ്പാസിറ്റി നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നില്ല മൂവീസ് കാണുന്ന സമയത്ത്. ഈ പ്രശ്നം പരിഹരിക്കാനുള്ള ഒരു ഉപാധി അനമോർഫിക് ലെൻസുകൾ ഉപയോഗിച്ചിട്ട് ഇതിൽ മാറ്റം വരുത്തുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ റൂമിനകത്ത് ലൈറ്റ് ഓൺ ആണ്. നമ്മൾ ലൈറ്റ് ഓഫ് ചെയ്യുകയാണെങ്കിൽ കോൺട്രാസ്റ്റിലുള്ള വ്യത്യാസം അല്ലെങ്കിൽ ക്ലാരിറ്റി വർദ്ധിക്കുന്നത് നോക്കുക. ഇനി നമുക്ക് പ്രൊജക്ടറിൻ്റെ കീസ്റ്റോൺ കറക്ഷൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ മെനു ഞെക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് കീസ്റ്റോൺ എന്നത് കാണാം. അതെടുത്തു കഴിഞ്ഞാൽ നമുക്കിതുപോലെ ഡിസ്പ്ലേയിൽ കീസ്റ്റോൺ കറക്ഷനുള്ള ഒരു ഓപ്ഷൻ വരുന്നതാണ്. ഡിസ്പ്ലേ അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രൊജക്ടറിൻ്റെ ഫൂട്ട് നമ്മൾ ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്യുമ്പോൾ ഇമേജ് അതിനനുസരിച്ച് മാറ്റം വരികയും ഇമേജിൻ്റെ മുകൾ ഭാഗമോ താഴെ ഭാഗമോ സ്ക്യൂ ചെയ്ത് അല്ലെങ്കിൽ ചെറുതായി പോകുന്നതായിട്ട് കാണാൻ സാധിക്കും. മെനുവിൽ നമ്മൾ കീസ്റ്റോൺ കറക്ഷൻ എടുക്കുക. അപ്പോൾ നമുക്ക് ഇതേപോലുള്ള ഒരു ഡിസ്പ്ലേ വരും. ഇതിൽ മുകളിലേക്കും താഴേക്കും ആരോ മാർക്കുകൾ കാണാൻ സാധിക്കും. അപ്പോൾ മുകളിലേക്കുള്ള ആരോ മാർക്ക് നമ്മൾ പ്രസ് ചെയ്യുന്നതിനനുസരിച്ച് ഡിസ്പ്ലേ അതിൻ്റെ നോർമലായിട്ടുള്ള അവസ്ഥയിലേക്ക് വരുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. +/-40° വരെ വെർട്ടിക്കൽ കീസ്റ്റോൺ അഡ്ജസ്റ്റ്മെൻറ്റിനുള്ള ഓപ്ഷൻ ഇതിലുണ്ട്. മാഡ്മാക്സിലെ ഈ ഒരു ഫാൻറ്റസി സീൻ കണ്ടിട്ടുള്ള ആരും തന്നെ മറക്കുമെന്ന് തോന്നുന്നില്ല. ഈ ഒരു സീനിൽ ബ്ലൂ ലൈറ്റിൻ്റെ അതിപ്രസരം തോന്നിക്കുന്നത് മൊബൈൽ ക്യാമറയുടെ ഒരു പരിമിതിയാണ്. ഇനി നമുക്ക് ഈ പ്രൊജക്ടറിൻ്റെ കുറച്ച് പരിമിതികൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഇതിൻ്റെ ഒരു പ്രധാന പരിമിതി എന്ന് പറയുന്നത് ലോങ് ത്രോ പ്രൊജക്ടറാണെന്നുള്ളതാണ്. വളരെ ദൂരെ വെച്ചാൽ മാത്രമേ നമുക്കൊരു ബിഗ് സ്ക്രീൻ കിട്ടുകയുള്ളൂ. പക്ഷേ 30,000 എന്നുള്ള ഒരു ബജറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ അത് ഒരു പരിമിതിയായിട്ട് നമ്മൾ പറയേണ്ടതില്ല. രണ്ടാമത്തെ ഒരു പരിമിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഇത് ഹീറ്റ് എമിറ്റ് ചെയ്യുന്നത് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാൻ സാധിക്കും. അപ്പോൾ ഒന്നുകിൽ നമ്മൾ വാൾ മൗണ്ട് ചെയ്യുക അല്ലെങ്കിൽ മറ്റ് സൗകര്യപ്രദമായ സ്ഥലത്ത് വെച്ചുകൊണ്ട് മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ.
മറ്റൊരു പരിമിതി ഇതൊരു എച്ച് ഡി പ്രൊജക്ടർ മാത്രമാണ്, കൂടിയ റെസൊല്യൂഷനിൽ ഡിസ്പ്ലേ ചെയ്യാൻ സാധിക്കുന്നില്ല. മറ്റൊരു പരിമിതി എന്ന് പറയുന്നത് ഇതൊരു ഡി എൽ പി പ്രൊജക്ടർ ആയതുകൊണ്ട് തന്നെ റെയിൻബോ ഇഫക്റ്റ് ഉണ്ടോ എന്ന് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പുതിയ മോഡലുകളിൽ ഇത്തരം പ്രശ്നങ്ങൾ ഇല്ലാതെയാണ് വരുന്നത്. ഈ ഒരു പ്രൊജക്ടറിന് ആ ഒരു പ്രശ്നമില്ല. ഏതായാലും ഒരു കൺക്ലൂഷൻ്റെ രീതിയിൽ പറയുകയാണെങ്കിൽ 30,000 എന്ന ബജറ്റ് റേഞ്ച് വെച്ച് നോക്കുന്ന സമയത്ത് ബ്രൈറ്റ്നസ്സും കോൺട്രാസ്റ്റും മാത്രം എടുത്തു പറയുകയാണെങ്കിൽ പോലും ഒരു മികച്ച പ്രൊജക്ടർ തന്നെയാണെന്ന് പറയേണ്ടി വരും. ഒരു പ്രൊജക്ടർ വാങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ ഒരു പ്രൊജക്ടറാണോ ബിഗ് സ്ക്രീൻ ടെലിവിഷനാണോ ഏറ്റവും ഉത്തമം എന്നുള്ളതിനെക്കുറിച്ചും നമുക്ക് അടുത്ത വീഡിയോയിൽ വിശദമായി നോക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷനായി ബെൽ ബട്ടൺ അമർത്തുക. സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ.